അവസ്ഥകൾക്ക് അത്ര എത്തിയില്ല. ഇനി ഇടിഞ്ഞു പോകുകയാണെങ്കിൽ വീട്ടിന് അപകടം ഉണ്ടാകും. അപ്പുറത്തെ വീടുകളൊക്കെ കാണുന്നു, നമ്മൾ അവിടെ ഒന്നും ആളെ കാണുന്നില്ല. അതിന്റെയൊക്കെ സ്ഥിതി എന്താ? വീട്ടിലെ ആൾക്കാരൊക്കെ എവിടെ? തൽക്കാലം മാറ്റി താമസിപ്പിച്ചിട്ടാ ഉള്ളത് ആ രണ്ട് വീട്ടുകാരെ. ധന്യനും രമേശൻ എന്ന് പറഞ്ഞ രണ്ട് വീട്ടുകാരെ ഇവിടെ നിന്ന് താമസം മാറ്റിപ്പിച്ചു. അത് പുതിയ വീടാണല്ലേ? ആ അത് രണ്ടും പുതിയ വീടാണ്. അതും അപകടഭീഷണിയാണ്? അപകടഭീഷണിയാണ്. ഏത് സമയവും ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇന്ന് പുലർച്ചെ 5:30 ഒരു വലിയ ശബ്ദം കേട്ടു. അപ്പോൾ വന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഇടുന്ന തന്നെ ഇടിഞ്ഞ്, ഈ ഭാഗത്തുനിന്നാണ് ഇടിഞ്ഞു വീണത്. വീട് ബാക്കിലായിക്കൊണ്ട് വീടിന് പ്രോബ്ലം ഇല്ല, പക്ഷെ ഫ്രണ്ടിലത്തെ ഭൂമിയും റോഡും ഗേറ്റും എല്ലാം ഇടിഞ്ഞ് വീണു. അപ്പോൾ ഇവരെന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പ്രോബ്ലം കൂടു വർദ്ധിക്കുകയില്ലോ, കുറയൂല. ഇപ്പോൾ ഇവർ വാൾനെല്ല് റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഇപ്പം മഴയില്ലോണ്ട് അവർ തൽക്കാലം പണിയും നിർത്തിവെച്ചു എന്നാണ് പറഞ്ഞത്. ഇനി എപ്പോൾ ഇവർ പണി തുടങ്ങുക, എപ്പോൾ ചെയ്യുക, പൂർത്തിയാക്കുമെന്ന് ആർക്കും അറിയില്ല. അത് അത് കാരണം എന്താന്ന്, ഇപ്പോൾ 9th എൻ്റെ ഹൗസ് വാമിങ് വീടിൽ എല്ലാം വന്നു. ഇപ്പോൾ സാധനങ്ങൾ ഇറക്കേണ്ട സമയമാണ് വീട്ടിൽ, അതൊന്നും ഇപ്പോൾ ഇറക്കാനും പറ്റുന്നില്ല. ഇപ്പോൾ ദൈവത്തിനൊരാൾക്കറിയാം ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. തൽക്കാലം ഇപ്പോൾ എല്ലാം നിർത്തിവെച്ചിട്ടാണ്.